ബ്രേക്കിംഗ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക വാഹനങ്ങളുടെ കുടിശ്ശികകളെല്ലാം തീർത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയാലേ ഇനി വാഹനം പൊളിക്കാനുള്ള ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കൂ കേന്ദ്രീകൃത വാഹന രജിസ്ട്രേഷൻ സംവിധാനമായ വാഹനിലേക്ക് മാറിയപ്പോഴാണ് ഈ ബുദ്ധിമുട്ട് പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഉണ്ടെങ്കിലേ അപേക്ഷ സ്വീകരിക്കൂ സ്റ്റാർട്ടാക്കാനും ഓടിക്കാനും കഴിയാത്ത വാഹനങ്ങൾക്ക് ഇവ ലഭിക്കില്ല ഇതോടെ രേഖകൾ ശരിയാക്കാൻ ചെലവാകുന്ന തുക പോലും വാഹനം വിറ്റാൽ കിട്ടാത്ത അവസ്ഥയായി രജിസ്ട്രേഷൻ റദ്ദാക്കാൻ നിലവിലുണ്ടായിരുന്ന സങ്കീർണതകൾ ഓൺലൈനിലേക്ക് മാറിയതോടെ ഇരട്ടിയായി വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉപയോഗശൂന്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നേരത്തെ പൊളിക്കാൻ അനുമതി നൽകിയിരുന്നത് നികുതി കുടിശ്ശികയും ഗതാഗത നിയമലംഘനത്തിന് ചുമത്തിയിട്ടുള്ള പിഴകളും അടയ്ക്കണം എൻജിൻ ശാസി എന്നിവ വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ അവ രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗം വേർപ്പെടുത്തി ഓഫീസിൽ ഹാജരാക്കണം ഉപയോഗിക്കാത്ത വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയില്ലെങ്കിലും ഉടമയ്ക്ക് ബാധ്യതയാവും വാഹനത്തിന്റെ നികുതി കുടിശ്ശിക ഓരോ വർഷവും വർദ്ധിക്കും ഇത് പിഴ സഹിതം അടച്ചില്ലെങ്കിൽ റവന്യൂ റെക്കവറി വരെയുണ്ടാകും ഉടമസ്ഥാവകാശം മാറാതെ ആക്രി കച്ചവടക്കാർക്ക് നൽകിയാലും ദുരിതമൊഴിയില്ല വാഹനത്തിന്റെ എഞ്ചിൻ എന്നിവ മറ്റു വാഹനങ്ങളിൽ ഘടിപ്പിക്കാനിടയുണ്ട് ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഉടമ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും